കാർ മാനിയക്കിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ സൗണ്ടിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഒരു ചാനലിന്റെ ടൈം ഷെഡ്യൂളും കാര്യങ്ങളുമൊക്കെ ഈ ആഴ്ച മുതൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ വഴിയേ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, ഇനി അടുത്ത 6 മാസത്തിനുള്ളിൽ ഇന്ത്യൻ വാഹന വിപണിയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയ 6 വാഹനങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ വാഹനങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്ന 6 വാഹനങ്ങളും ഈ ഒരു COVID-19 സാഹചര്യത്തിൽ ലോഞ്ച് പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇനിയും വൈകാൻ സാധ്യതയുള്ളതുമാണ്. എന്നാൽ ഈ 6 വാഹനങ്ങളുടെയും ലോഞ്ച് ഇന്ത്യൻ വിപണിയിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതാത് വാഹനങ്ങളുടെ വാഹന നിർമ്മാതാക്കൾ. അപ്പോൾ ആ 6 വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എക്സ്ഷോറൂം പ്രൈസും അതുപോലെ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള സമയവും നമ്മളുടെ ഒരു എക്സ്പെക്റ്റൻസിയാണ്. അതിൽ എത്രത്തോളം ഉറപ്പ് നൽകാൻ കഴിയും എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. അതൊരു ഡിസ്ക്ലെയിമറായി പറഞ്ഞു എന്ന് മാത്രം. ആദ്യത്തെ വാഹനം എന്ന് പറയുന്നത് കിയയുടെ സോണറ്റ് ആണ്. ഇന്ത്യയിൽ കോമ്പാക്ട് എസ് യു വിയുടെ ഒരു തരംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കിയ തങ്ങളുടെ കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിലേക്ക് സോണറ്റ് എന്ന ഒരു എസ് യു വി വാഹനത്തെ ഇറക്കുകയാണ്. ഇത് ഹ്യുണ്ടായി വെന്യുവിൻ്റെ ഒരു ഡയറക്റ്റ് റൈവലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സിബ്ലിങ്ങും എന്ന് നമുക്ക് പറയാം. വെന്യുവിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ എൻജിൻ ഓപ്ഷനുകളും അതേ മെക്കാനിക്കൽ പാർട്സുകളുമൊക്കെയാണ് ഈ വാഹനത്തിലും വരിക. അപ്പോൾ ഇതിൽ വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ കമ്പനി ഉറപ്പ് നൽകിയിരിക്കുന്ന എൻജിൻ ഓപ്ഷനുകൾ എന്ന് പറയുന്നത് ഒരു 1 ലിറ്റർ ടർബോ IVT ട്രാൻസ്മിഷനോട് കൂടിയ 1 ലിറ്റർ എഞ്ചിനും ഒരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പേർഡ് പെട്രോൾ എഞ്ചിനും 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും, അങ്ങനെ 3 എഞ്ചിൻ ഓപ്ഷനുകളാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ലോഞ്ച് ടൈം എന്ന് നമുക്ക് പറയുന്നത് നവംബർ 2020. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 7 ലക്ഷം രൂപ മുതൽ 11 ലക്ഷം രൂപ വരെയാണ്. ഇനി രണ്ടാമത്തെ വാഹനം എന്ന് പറയുന്നത് ഒരു ലെജൻഡറി വാഹനവും അതിലുപരി നിരവധി ഫാൻസുമുള്ള, ഏകദേശം 22 വർഷത്തിലേറെ ഇന്ത്യൻ വാഹന വിപണിയിൽ തുടരുന്ന ഹോണ്ട സിറ്റിക്ക് ഒരു ന്യൂ ജനറേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഈ വർഷം. അതിൻ്റെ ആ ഒരു എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ തീം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്കെച്ചുകളൊക്കെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ തായ്ലൻഡിൽ വെച്ച് റിവീൽ ചെയ്തതാണ്. ഈ വാഹനം ഈ മാസം തന്നെ ഇന്ത്യൻ വിപണിയിൽ എത്താൻ സാധിക്കും, അല്ലെങ്കിൽ എത്തും എന്നാണ് ഹോണ്ട ഇന്ത്യ ലിമിറ്റഡ് അറിയിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 13,50,000 രൂപ മുതൽ 18 ലക്ഷം രൂപ വരെയാണ്. ഇനി മൂന്നാമതായി നമ്മൾ പറയുന്ന വാഹനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രീമിയം ഹാഷ്ബാക്കിൻ്റെ, അല്ലെങ്കിൽ ആ സെഗ്മെൻറ്റ് തന്നെ വെട്ടിത്തുറന്ന്, അല്ലെങ്കിൽ ആ സെഗ്മെൻറ്റിന് അല്പം പ്രാധാന്യം നൽകി അതിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിച്ച ഹ്യുണ്ടായിയുടെ I20 എന്ന വാഹനത്തിൻ്റെ 3rd generation ഈ വർഷം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ കാർ മാനിയക് ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് മുൻപ് എത്തിച്ചതുമാണ്. ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യക്തികൾക്കായി അതിൻ്റെ ഒരു ലിങ്കും ഈ വീഡിയോയുടെ താഴെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ലോഞ്ച് എന്ന് പറയുന്നത് നവംബർ 2020. അതുപോലെ ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നതും 6 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ്. ഹ്യുണ്ടായി വെന്യുവിലൊക്കെ വന്നിരിക്കുന്നത് പോലെ 3 എഞ്ചിൻ ഓപ്ഷനിലാണ് ഈ വാഹനവും വരിക. 1 ലിറ്റർ കപ്പ GDI, അതുപോലെ 1.2 ലിറ്റർ കപ്പ പെട്രോൾ എഞ്ചിൻ, 1.5 ലിറ്റർ ഡീസൽ CRDI എഞ്ചിൻ. ഈ നാലാമതായി പറയുന്ന വാഹനം എന്ന് പറയുന്നത് ടാറ്റയുടെ ഒരു മികച്ച SUV വാഹനമായ ഹാരിയറിന് ഒരു 7-സീറ്റർ വെർഷൻ വരാൻ പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടിരുന്നു, അല്ലെങ്കിൽ അറിഞ്ഞതാണ്. അതിൻ്റെ പേര് ടാറ്റ ഗ്രാവിറ്റാസ് എന്നുമാണ്.
ഈ വാഹനവും ഈ വർഷം അവസാനത്തോടെ ഇന്ത്യൻ വാഹന വിപണിയിൽ എത്തും അല്ലെങ്കിൽ എത്താൻ സാധിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ടാറ്റ ഹൈറിയറിൽ വന്നിരിക്കുന്ന അതേ എഞ്ചിൻ ഓപ്ഷനുകളും അതേ മെക്കാനിക്കൽ പാർട്ടുകളും അതുപോലെ അതേ ഗിയർ ബോക്സുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഈ വാഹനത്തിലും വരിക എന്നാൽ ഇതിൻ്റെ ആ ഒരു വില വിവരമോ അല്ലെങ്കിൽ പ്രൈസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതുവരെ ഒന്നും ടാറ്റ റിവീൽ ചെയ്തിട്ടില്ല എന്നാൽ ഈ വർഷം അവസാനത്തോടെ അതായത് 2020 ഡിസംബറിന് മുമ്പായി ഈ വാഹനം ഇന്ത്യൻ വിപണിയിൽ ലോഞ്ച് ചെയ്യും എന്നാണ് ടാറ്റ മുമ്പ് അറിയിച്ചത് Till I get up Time is barely on our side ഇനി അഞ്ചാമതായി നമുക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ അത്ര സക്സസ് ആയ അല്ലെങ്കിൽ സക്സസ് ആകാൻ സാധിക്കാഞ്ഞ ഒരു സെഗ്മെൻ്റാണ് ഹാച്ച്ബാക്ക് വാഹനങ്ങളുടെ ഒരു ക്രോസ് ഓവർ സെക്ഷൻ അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവർ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് അതിൽ പല നിർമ്മാതാക്കളും നിരവധി വാഹനങ്ങൾ ഇറക്കിയതുമാണ് എന്നാൽ അതിൻ്റെയൊക്കെ തന്നെ ഹാച്ച്ബാക്ക് വെർഷൻ അല്ലെങ്കിൽ ഹാച്ച്ബാക്ക് വെർഷൻ അത്യാവശ്യം സെയിൽ ഉണ്ടായിട്ട് പോലും ക്രോസ് ഓവർ വെർഷൻ പിൻവലിക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ എറ്റിയോസ് ലിവായ്ക്ക് എറ്റിയോസ് ലിവ ക്രോസും അതുപോലെ പോളോയ്ക്ക് പോളോ ക്രോസും ഒക്കെ വന്നതുപോലെ ഹോണ്ടയുടെ പ്രീമിയം ഹാച്ച്ബാക്കായ ജാസിനും ഒരു ക്രോസ് ഓവർ വാഹനം വന്നിരുന്നു ഹോണ്ട WRV ആ വാഹനം മികച്ച ജനശ്രദ്ധയൊന്നും ലഭിക്കാൻ സാധിക്കാഞ്ഞതുകൊണ്ടും അതുപോലെ അതിൻ്റെ ഒരു സെയിൽസ് കുറവ് മൂലം ഈ വർഷം അതിൻ്റെ ഒരു BS6 എമിഷൻ നോംസിൻ്റെ വരവോടെ ഒരു ഫേസ് ലിഫ്റ്റും കൂടെ നൽകിയിരിക്കുകയാണ് ഹോണ്ട കാർസ് അപ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ ചാനലിലൂടെ തന്നെ നമ്മൾ പിന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇതിൽ വരുന്ന ഒരു എൻജിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു 1.2 liter പെട്രോൾ എഞ്ചിനും 1.5 liter ഡീസൽ എഞ്ചിനുമാണ് അത് ഹോണ്ടയുടെ തനതായ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന IVTEC IDTEC എഞ്ചിൻ ഓപ്ഷനുകളായിരിക്കും പിന്നെ ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ലോഞ്ച് എന്ന് പറയുന്നത് July 2020 ഇതിൻ്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 825,000 രൂപ മുതൽ 960,000 വരെയാണ് ഇനി ആറാമതായി അല്ലെങ്കിൽ അവസാനമായി നമുക്ക് പറയാവുന്ന വാഹനം എന്ന് പറയുന്നത് ഈ വർഷം ഓട്ടോ എക്സ്പോയിൽ ഷോക്കേസ് ചെയ്യപ്പെട്ട ടാറ്റയുടെ ഹോൺബിൽ അല്ലെങ്കിൽ HBX എന്ന് അറിയപ്പെടുന്ന ഒരു മൈക്രോ അല്ലെങ്കിൽ മിനി SUV വാഹനമാണ് ഇത് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ടാറ്റ നെക്സോണിൻ്റെ അല്ലെങ്കിൽ ഹാരിയറിൻ്റെ ഒരു കുട്ടി വാഹനം അല്ലെങ്കിൽ ഒരു ചെറിയ മോഡലായി നമുക്ക് തോന്നും ഇതിപ്പോൾ മാരുതിയൊക്കെ അടിസ്ഥാനമാക്കുന്ന മൈക്രോ SUV എന്ന നിലയിൽ ഒരു കോൺസെപ്റ്റ് വാഹനമാണ് ടാറ്റയും അവതരിപ്പിച്ചിരിക്കുന്നത് ഈ വാഹനവും 2020 അവസാനത്തോടെ ഇന്ത്യൻ വിപണിയിൽ എത്താൻ സാധിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് എക്സ്പെക്റ്റഡ് എന്ന് നമുക്ക് പറയുന്നത് 490,000 രൂപ മുതൽ 670,000 വരെയാണ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും എല്ലാ വ്യക്തികൾക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളും അതുപോലെ മറ്റ് വാഹനപ്രേമികളും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള പുതിയ ഫ്രഷ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിന് താഴെയുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ നിന്ന് വരുന്ന എല്ലാ അപ്ഡേറ്റ്സും ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം